പിന്നെന്താ അതുകൊണ്ട് ഞാന് ആക്ടിങ് നിർത്തി. അപ്പോ ഗുൽസാർ കൊറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. കഴിഞ്ഞ ഒരു ഫുഡ് സ്പോട്ടിൽ കൊണ്ടുപോയി ഒരു അമ്മച്ചിന് എന്തിനും പേര് ചന്ദ്രികേശിന്റെ ഫുഡ് വലിയ സംഭവം അല്ലെങ്കിലും എനിക്ക് ഫുഡിനെ കഷ്ടപ്പെടുന്ന അറിയോ. അവിടുത്തെ ആംബിയൻസ് ഇല്ലേ, ആ ഒരു വയലിന്റെ നടുക്ക് ഒരു വീട്, അവിടെ ഇരുന്നിട്ട് ഒരു ഉച്ചയോണ് നല്ല ഫീലല്ലേ, ഫീല് കിട്ടി. അപ്പം കൂത്തോറമ്പില് വേറൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടി കൊണ്ടുവന്നേക്കുന്നത്. ഇതെങ്ങനെ, ഇത് വയലാണോ? വയലൊന്നില്ല, ഇല്ല തനി നാടന്, വയലൊന്നല്ല. ഇതെവിടെ അങ്ങോട്ട് നേരെ ഇവിടെ എവിടെയാ അവിടെയോ? അയ്യോ അത് ബാറല്ലേ, ബാറിലേക്ക് കൊണ്ടുവന്നോ. ഇന്ന് ബാറ് വേണ്ട, നമുക്ക് ചോറ് തന്നാ. അങ്ങോട്ട് നോക്കല്ലേ, എവിടെ? ആ അവിടെ മൂന്ന് പഴയ വീടാണോ നിങ്ങള്? ആ ഇത് തന്നെ, ഇത് വീടാ? വീട് പോലത്തെ വീടല്ല, കൂത്തുറമ്പിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ബിൽഡിംഗ്. ഓക്കേ, എന്താ സ്ഥലത്തിന്റെ പേര്? കോമള വിലാസം. കോമള വിലാസം, ഇത് ഗുഹ കയറേണ്ടി വരുമ്പോ. അപ്പോ ഇതിന്റെ മേലെ എന്തൊക്കെയാണ് സംഭവങ്ങൾ പറഞ്ഞിട്ട് പോരട്ടെന്നിട്ട് നോക്കാം. ശരിയാറിയില്ല, ഇത് വൺ വേ കേട്ടോ. മാത്രല്ല നിങ്ങള് തടിയുള്ള മനുഷ്യനല്ലേ, സ്റ്റെപ്പ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര അഭിപ്രായമായിട്ട് പറയുന്നേ. തിരക്കൊന്നുമില്ല, വാ സീറ്റുണ്ട്, വാ എവിടെ കൈ വന്ന് വിടിയാ. ഓക്കേ, ആ അയ്യോ. അപ്പോ ഇത് സജ്ജീകരണം കണക്കാക്കി വെച്ചാ തോന്നട്ടാ, ഇത് എന്നെ കണക്കാക്കി വെച്ചതാ. ഇതെടുത്തു ഇതെടുത്തു, എനക്കത് മതി മതിയാ, അല്ല അത് പുറത്തേ പോകും. അത് വെച്ചോ വെച്ചു, ചെറുത് മതിയാ. അതെന്താ? ഓക്കെ, പ്രവർത്തനങ്ങൾ നടത്തും. ആ ഓക്കെ, അപ്പോ നമ്മള് ചെറിയൊരു ബ്രേക്ക് ആയി പോയി. ഒരു നാലഞ്ച് ദിവസം നമ്മുടെ നാടൻ സ്പോട്ടുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ കുറച്ച് തിരക്കായി പോയി. നാല് ദിവസത്തിന് ശേഷം ഈ ഭക്ഷണം നമ്മുടെ സജീർ നിമിഷം കഴിക്കാൻ പോകുന്നത്. തിരിച്ചു നാണെങ്കിൽ എടുത്താൽ സജീർ ഇല ഇങ്ങനെ വെക്കുക. ആ വിട്ടോളൂ. ഓക്കെ സജീറേ, ഇല്ല ഇവിടുന്ന് സ്ഥിരം കഴിക്കുന്നതിനാ ഇടക്കിടക്ക് വരുന്നില്ലേ? അപ്പൊ നമുക്ക് സ്ഥിരം, നമുക്ക് സ്ഥിരം ഉള്ള പോലെ ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീനും. ഓക്കെ, സാമ്പാറില്ല, പച്ചക്കറിയാ, കുഴപ്പമില്ല. സാമ്പാർ ഏത് ദിവസം ഉണ്ടാ? വെള്ളിയാഴ്ച മാത്രം. ആ അല്ല, കൂമ്പല ഉണ്ടല്ലോ. ആ ചോദിച്ചു ചോദിച്ചോ. ആ മീൻകറി വെച്ചോ, മീൻകറി വെച്ചോ. താങ്ക് യു. എനിക്ക് കൂമ്പിന്റെ കുറവുണ്ട്, കുറച്ച് കൂമ്പ് കൂടുതൽ ഇട്ടെടുക്കട്ടാ. ഭയങ്കര ഇഷ്ടമുള്ള പറവാ, നല്ല സാധനം, നല്ല സാധനം. അത് കഴിച്ചാലില്ലേ, ഒരു സീക്രട്ട് ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം പറയണം, വേണ്ട ഇപ്പം പറയണം, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞില്ലേ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ എന്നാ ഫ്രൈ വരണ്ടെ, മോര് തൈരിലുണ്ട് എടുത്തോട്ടാ. സുഖല്ലേ, കഴിച്ചാ? എനിക്ക് ചമ്പില്ല. ഓക്കേ, അപ്പം ചെമ്പല്ലി ആവോലി, ആഹാ അല്ല അടിപൊളി ചമ്പല്ലി കേട്ടാ. അപ്പൊ അടിപൊളി ആണോ ഉള്ളോ എന്നുള്ളത് നമുക്ക് കഴിച്ചിട്ട് പറയാം. എവിടെ മോരും തരില്ലണ്ടാ, തുടങ്ങല്ലേ നമുക്ക്? തുടങ്ങല്ലേ. അപ്പോ നമ്മുടെ കൊറേ വീഡിയോസ് വന്നു കഴിഞ്ഞു. ഇന്ന് ഇന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായത് നാടൻ ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്താൻ തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു 3-4 മാസത്തോളമായി. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ നാടൻ സ്പോട്ടുകൾ ഉണ്ടോ ഇതൊക്കെ പരിചയപ്പെടുത്തുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ കൊറേ കാര്യങ്ങളുണ്ട്, നല്ല ഫുഡ് കഴിക്കുക. അതായത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം. ഈ കൂത്തുറമ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ഈ കട എനിക്കറിയില്ല, ആദ്യമായിട്ട് ഞാൻ വേണ്ടി വരുന്നത് ഇല്ല, അറിയില്ല ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്നെ പോലെ, അപ്പൊ എന്നെ പോലെ ഒരുപാട് ആൾക്കാർ അറിയാത്തതായിട്ടുണ്ടാവും, അവരിലേക്ക് എത്തിക്കുക.
ഓക്കെ മോര മോര ആദ്യം തന്നെ കുറച്ച് ചോറ് ഇറങ്ങൂല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഇതില് നല്ലൊരു കുറുവരി ചോറും പിന്നെ പച്ചക്കറിയുണ്ട്, പിന്നെ ഉള്ളത് മീൻകറിയുണ്ട്, പിന്നെ അതിൻ്റെ ഒരുമിച്ചൊരു കയ്പ്പൊക്കെ കറി കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. അതിൻ്റെ ഒരുമിച്ച് കൂമ്പുവറവുണ്ട്, പിന്നെ നല്ലൊരു നാരങ്ങ അച്ചാറ്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണം എങ്ങനെ ഉണ്ട് നോക്കാം. ആദ്യം പച്ചക്കറി തന്നെ പിടിക്കാം നമുക്ക്. സാമ്പാറാണെങ്കിൽ കുറച്ചുകൂടി പൊളിക്കും ഇല്ല. അപ്പം നാളെ ഒന്നും കൂടി വന്നാലും സാമ്പാർ കഴിക്കാം. ഓക്കെ, നീന്തൽ വെക്കാം. മീൻകറി കൊള്ളാം. കയ്പ്പക്കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നാരങ്ങ അച്ചാറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി സംസാരമില്ല, അടി മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, മീനിനെ പറ്റി പറഞ്ഞില്ലല്ലോ. അപ്പൊ സജീർ തന്നെ പറഞ്ഞു ആവുലി ഇങ്ങനെ ഉണ്ട്. ആവുലി വലിപ്പം കൂടി പോയോ? ചെറുതായി പോയോ? എന്ന് സജീർ പറയട്ടെ ആവുലിയെ കുറിച്ച്. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ആദ്യം മുതലാളി വരട്ടെ, ആദ്യം മുതലാളി വരട്ടെ. നല്ല ഫ്രഷ് ആവുലി കേട്ടോ, നല്ല ഫ്രഷ് ആവുലി. ഇനി ചെമ്പല്ലി എങ്ങനെ ഉണ്ട് നോക്കാം. ചെമ്പല്ലി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മസാല ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി നോക്കാം എങ്ങനെ ഉണ്ട്. നല്ല കുറച്ച് ചൂട് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. കൈയിട്ട് പകരത്തിന് പോരാ. നല്ല ആ, എനിക്ക് ചെമ്പല്ലി ഇഷ്ടപ്പെട്ടു. മീൻ നല്ല ഫ്രഷ് ആയ മീൻ, നല്ല നല്ല ഫ്രഷ് മീൻ കേട്ടോ, അടിപൊളി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മളിത് കഴിക്കട്ടെ. സ്പോട്ട് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് ഭക്ഷണം കഴിച്ചതിൻ്റെ പറയാം അല്ലേ. മറ്റേ കാര്യം മറക്കല്ലോ, കൂമ്പ് കൂമ്പ് ലാസ്റ്റ് പറയാം. ഓക്കെ, നാട്ടിക്കരുത്. മൂലോട മോരിൽ കുറച്ചുകൂടി ഉപ്പ് കൂടുകയാണെങ്കിൽ സംഗതി നന്നായിട്ടുണ്ട്. ഇവിടെ ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴേക്ക് തിരക്കാവും. നമ്മളിപ്പം ഒരു ഒന്നേ കാലായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കയറുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ലേ, ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. നല്ലൊരു ഇലച്ചോറ് ഇതുപോലെയുള്ള ചെമ്പലിക്ക് കൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇവിടെ വിറകടുപ്പിലോ കേട്ടോ മീൻ പൊരിക്കുന്നേ കണ്ടോ. ചെറിയ തീയില് ഇങ്ങനെ മെല്ലെ മെല്ലെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുവാണ്. നത്ത് നത്ത് നമുക്ക് വന്നില്ലല്ലോ, ഇല്ല തന്നിട്ടില്ല, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരാം. ബാബാ ശരിന്നാ, ഓക്കെ സന്തോഷം. ഓരോ ആളായിട്ട് ഇറങ്ങുന്ന നല്ല തോന്നാട്ടോ, ഇറങ്ങി പോവെന്നറിയില്ല. പുറത്തെത്തിയപ്പോ എന്തൊരു ആശ്വാസം. ഏ ഫുഡ് നല്ല ഫുഡാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷെ കുറച്ച് കഴിച്ചല്ലോ, നല്ല അടിയല്ലേ അടിക്കുന്നേ. ഇത് എന്റെ ഒരു വിഷയം വന്നിട്ട് ആൾക്കാരെല്ലാം വിചാരുന്നത് അറിയോ, ഞാൻ അടിക്കുന്നതാ. എല്ല ചെങ്ങ ഇങ്ങനെ ഉണ്ട്, കഴിച്ച കാര്യം പുലിച്ചെറിയാൻ പാടാ. പിന്നെ നമ്മുടെ ഫിഷ് ഉണ്ടല്ലോ ചെമ്പല്ലി, വെറും 50 രൂപയുള്ളൂ ചെമ്പല്ലി. ഇപ്പൊ നമ്മൾ കൊടുത്തത് നമ്മളെല്ലാം കൂടിട്ട് 280 രൂപ കൊടുത്തത് അല്ലേ. അതായത് ചെമ്പല്ലിക്ക് 50, ആവുലിക്ക് 50, ചോറ് 50, മോരിന് 10 രൂപ വെച്ചിട്ട് 3 മോര് വാങ്ങി. അപ്പൊ എല്ലാം കൂടി 250 രൂപയാണ് നമ്മൾ പേ ചെയ്തത് കേട്ടോ. ടേസ്റ്റ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഷാജാന്റെ ഷാജാന്റെ ഓന് 85% മേലെ
അതായത് ഡോക്ടറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരില്ല, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി. ഇനിയിപ്പോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, കാരണം ഇവിടെയൊക്കെ കത്തിപ്പോയില്ലായിരുന്നു. ഇവിടെ 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 പുറം കാല് ആ കംപ്ലീറ്റ് കത്തിപ്പോയിരുന്നു. ആ അത് സംഭവം എന്ന് അറിയോ, അവനിപ്പോ ജോലിക്ക് പോകുന്നുണ്ട്. നമുക്ക് കാസർഗോഡ് ദൂരമായതുകൊണ്ട് പോവാൻ പറ്റുന്നില്ല. ചില ഫംഗ്ഷനിൽ പോകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് വരികയായിരുന്നു, നമ്മൾ അധികം നിൽക്കുന്നില്ലല്ലോ. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാല്, ആ കുടുംബത്തിന്റെ ഒരു ഒരു നെടുന്തൂണാണ് നമ്മള് ഷാജാന്. അവൻ ആംബുലൻസ് ഡ്രൈവറാ. അവൻ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണ്ണെണ്ണം കയ്യിലേക്ക് സ്ലിപ്പായി പോവുകയും മേലെ കത്തിപ്പോയും ചെയ്തത്. ഒരു കാര്യം ചെയ്യും, ഷാജാനെ എന്തായാലും നമ്മൾ കൊണ്ടുവരും. ഷാജാനെ എന്തായാലും നമ്മൾ കൊണ്ടുവരും. ഷാജാനെ കുറിച്ച് അറിയാൻ വേണ്ടി കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്തു, തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ലൊക്കേഷൻ പറഞ്ഞു, കൂത്തുപറമ്പ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് തലശ്ശേരി കൂത്തുപറമ്പ് റോഡില് ബാറ് പറയാൻ പാടില്ല കേട്ടോ, അതിന് പ്രൊമോഷൻ ആയി പോലെ. അപ്പൊ ഇവിടെ തന്നെയാണ്, അതായത് നമ്മുടെ തലശ്ശേരി നിന്ന് കൂത്തുപറമ്പ് കയറുന്ന വഴിക്ക് ഇവിടെ തന്നെ നമ്മുടെ ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോർ നേരെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഒരു കട വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ഉച്ചയൂണും ചെറിയ പൈസക്ക് നല്ല ഊണും മീൻ പൊരിച്ചൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, മീനും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തലേ വേണ്ടി പോയാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. വെച്ച് കീറല്ലേ എന്താ രസം.